വിദേശത്തോട്ട് ജോലി നോക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ സി വിയോ കാശോ കൊടുത്തിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ. സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വിദേശത്ത് ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. എത്രയോ കാലം മുമ്പേ നമ്മൾ കേട്ടു വരുന്ന ഒരു വാർത്തയാണ് ഈ വിസ തട്ടിപ്പ്. വിദേശത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് ചതിച്ചു, ആള് മുങ്ങി, ഇങ്ങനെയുള്ള വാർത്തകൾ എത്രയോ വർഷം മുമ്പേ, എത്രയോ വർഷം പ്രവാസം തുടങ്ങി അന്ന് മുതലേ കേൾക്കുന്ന കാര്യമാണിത്. ജീവിക്കാൻ ഒരു രക്ഷയില്ലാതെ അവസാന നിമിഷം കിട്ടിയ കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞ് കടവും വാങ്ങിച്ച് അമ്മയുടെയോ ഭാര്യയുടെയോ വളയും മാലയൊക്കെ പണയം വെച്ച് കാശ് ചേർത്ത് വെച്ച് ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്നു, വിദേശത്തോട്ട് പോയി നല്ല രീതിക്ക് ജീവിക്കാമെന്നുള്ള വിശ്വാസത്തിൽ അല്ലേ. അവസാനം എല്ലാം തകരുന്നു, തകർന്ന് തരിപ്പണമാകുന്നു. ഇതാണ് കണ്ടുവരുന്നത് അല്ലേ. ഇത് മാത്രമല്ല, ഇനി വിസ അയച്ചു നിന്ന് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലും പറയുന്ന ജോലിയൊന്ന് കിട്ടുന്ന ജോലിയൊന്ന് നരകതുല്യമായ ജോലിയായിരിക്കും. കാശും കിട്ടത്തില്ല, നാട്ടിലും വരാൻ പറ്റത്തില്ല, പാസ്പോർട്ട് അവരുടെ കയ്യിലായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരു നല്ല ഭാഗം അവിടെ അനുഭവിച്ച് തീർക്കണം. അങ്ങനെയുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒരു വിസയ്ക്കായിട്ട് നിങ്ങൾ ഒരാളെ ബന്ധപ്പെടുമ്പോൾ ആദ്യമേ പൈസ എടുത്ത്, പണം, നിങ്ങളുടെ പണം എടുത്ത് അവർക്ക് കൊടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ഫസ്റ്റിലെ അവരോട് പറയുക, എനിക്ക് വിസ വന്നതിന് ശേഷം നിങ്ങൾ വിസ അയച്ചു തരൂ, ഞാൻ കാശ് തരാം നിങ്ങൾക്ക്. അതിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വിസ വന്ന ഉടനെ നമ്മളെടുത്ത് കാശ് കൊടുക്കാൻ പാടില്ല. അതാണ് ഈ വിസ തട്ടിപ്പ് എന്ന് പറയുന്ന കാര്യം. വിസ വന്നതിന് ശേഷം അതിലൊരു കമ്പനി കാണും, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നോക്കുക ആ കമ്പനിയെ പറ്റി. ആ കമ്പനിയിൽ ഇതേപോലെ റിക്രൂട്ട്മെന്റിന് ആളെടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു വിസ വന്ന് കാണും, ആ വിസയ്ക്ക് ഒരു വിസ നമ്പർ കാണും. അത് വെബ്സൈറ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ കിട്ടും. ആ വെബ്സൈറ്റിൽ പോയി ആ വിസ നമ്പറും നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും ഈ വിസ ഒറിജിനൽ ആണ് എന്നറിയാൻ പറ്റും. സോ അതേപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കയറി പോകാൻ നോക്കുക, അതൊന്ന്. പിന്നെ നമ്മൾക്ക് പലർക്കും ഉള്ള ഒരു ചിന്താഗതിയാണ്, ലക്ഷങ്ങൾ കൊടുത്താലേ വിസ കിട്ടുമെന്നത്. പലർക്കും അറിയത്തില്ല വിസ എന്നത് ഫ്രീ ആണെന്ന്. ഒരു കമ്പനിയും വിസ കാശിന് കൊടുക്കുന്നില്ല, പൂർണ്ണമായും ഫ്രീ ആണ്. നിങ്ങൾക്കൊരു ജോലിയിൽ, ആ ജോലിയിൽ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ഏജൻസിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒഡേപെക്, ഒഡേപെക് എന്നാണ് ആ ഒരു ഏജൻസിയുടെ പേര്. കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ഏജൻസിയാണിത്. ഇവിടെ സിമ്പിളാണ്, ഒഡേപെക്കിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. കയറിയതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. ഐ തിങ്ക് ഒരു 250 ആണ് രജിസ്റ്റർ ഫീ. അങ്ങനെ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലോട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ജോലികൾ മെയിൽ വരും. ആ മെയിൽ അങ്ങ് അയച്ചേക്കും. അപ്പോൾ ആ മെയിലിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു ഇമെയിൽ വരും. ഇൻ്റർവ്യൂവിനുള്ള ഇമെയിലായിരിക്കും അത്, നിങ്ങളുടെ ഇൻ്റർവ്യൂവിനുള്ള ഇമെയിൽ. നിങ്ങളുടെ സി വിയും കാര്യങ്ങളൊക്കെ അവർ നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഇൻ്റർവ്യൂവിനുള്ള ഇമെയിൽ വരും. ഇന്ന സ്ഥലത്ത് വെച്ച് ഇൻ്റർവ്യൂ കാണും. ചില കമ്പനികളിൽ ഇൻ്റർവ്യൂ കാണും, ചില കമ്പനികൾ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും ഈ ക്വാളിഫിക്കേഷൻ കണ്ടിട്ട്, അത് ഏതോ വാട്ട് എവർ ഇറ്റ് ഈസ്. അതുകൊണ്ട് തന്നെ 100% വിശ്വസ്തമായിട്ടുള്ള ഒന്നാണ് ഒഡേപെക്. മാക്സിമം നിങ്ങൾക്കൊരു ജോലി അറിയാം, ഒരു ജോലിയിൽ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഒഡേപെക്കുമായിട്ട് ബന്ധപ്പെടുക, അതായിരിക്കും അനുയോജ്യം. ഇനി നിങ്ങൾ പ്രൈവറ്റ് ഏജൻസികളെയാണ് സമീപിക്കുന്നതെങ്കിൽ അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ലൈസൻസ് ഉള്ള ഒരു കമ്പനിയും ഇങ്ങനെ തട്ടിപ്പ് ചെയ്യാൻ മുതിരത്തില്ല. അപ്പോൾ ലൈസൻസ് മസ്റ്റായിട്ട് ആ ഒരു കമ്പനിയിൽ വേണം. അടുത്തതാണ് ഡിമാൻഡ് ലെറ്റർ. ഒരു കമ്പനി, ആ കമ്പനിക്ക് ആള് വേണമെങ്കിൽ ആ കമ്പനി, ആ കമ്പനിയുടെ പേരിൽ ഒരു ഡിമാൻഡ് ലെറ്റർ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡിമാൻഡ് ലെറ്റർ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ്. ഇതിൽ കമ്പനിയുടെ പേര്, വർക്കിംഗ് അവേഴ്സ്, സാലറി എന്നതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അതുമാത്രമല്ല, അതിൽ ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ കമ്പനിയിൽ, നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്ന ആ ഒരു കമ്പനിയിലെ ആനുവൽ ലീവ്, എത്ര വർഷം കൂടുമ്പോഴാണ് ആനുവൽ ലീവ് ഉള്ളത്, ഇനി ലീവ് ഉണ്ടെങ്കിൽ ആ ലീവ് സാലറി ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടോ, ഓവർ ടൈമിന് നിങ്ങൾക്ക് അങ്ങനെ ഓവർ ടൈം നിൽക്കുകയാണെങ്കിൽ ആ ഓവർ ടൈമിന് ഒരു സാലറി ഉണ്ടോ, ഇതെല്ലാം അതിൽ കാണും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീട്ടിലും നാട്ടിലൊക്കെ ഉള്ള ഈ പ്രഷർ കാരണം നമ്മൾ
ഭയങ്കര പാനിക് ആവും. പാനിക് ആയിട്ട് നമ്മളിരുന്ന് ചിന്തിക്കും, അയ്യോ എത്രയും പെട്ടെന്ന് വിദേശത്തോട്ട് ജോലി കിട്ടിയിരുന്നെങ്കിൽ, ജോലിക്ക് പോകണം പോകണം എന്നൊക്കെ ആഗ്രഹിക്കും. ആ ഒരു പ്രഷറിൽ നമ്മൾ എടുത്ത് ചാടി പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ എല്ലാം ഒന്ന് ആലോചിച്ചും കണ്ടും ചെയ്യുക. കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന മലേഷ്യയിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻ്റ് ദുരിതമാണ് കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൽ പല പല ജോലിക്ക് എന്ന് പറഞ്ഞ് ഏജൻസികൾ അല്ലെങ്കിൽ ഏജൻറ്റുമാർ പറ്റിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുന്ന കുറേ പേരുണ്ട്. കഷ്ടമാണ്, കാരണം കാലത്തെ 5 മണിക്ക് എണീക്കണം, നൈറ്റ് ഒരു 10 മണിവരേക്കും 10-11 മണിവരേക്കും ജോലിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ഉറങ്ങാം, വീട്ടിൽ വിളിക്കാൻ കൂടെ ടൈം കിട്ടത്തില്ല, കുറച്ചൊന്ന് ഉറങ്ങാൻ ടൈമുണ്ട്, വീണ്ടും 5 മണിക്ക് എണീ. ലീവ് പോലും പലപ്പോഴും അവർക്കില്ല. കഷ്ടമാണ്, കാരണം വിസ കിട്ടി വിദേശത്തും വന്ന്. വിദേശത്ത് വന്നതിന് ശേഷമുള്ള അവസ്ഥ എന്താണ്? നരകതുല്യമായിട്ടുള്ള ജീവിതം, കാശും സാലറിയും വളരെ കുറവ്. ഇനി വിദേശത്തോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ പറ്റിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, കാരണം ഞാനും ഇങ്ങനെ പറ്റിക്കപ്പെട്ട ഒരാളാണ്. ഞാൻ മാത്രമല്ല, ഞാൻ, എൻ്റെ അനിയൻ, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും പറ്റിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. ഒരു 7 വർഷം മുമ്പ് നമ്മളെല്ലാവരും പറ്റിക്കപ്പെട്ടവരാണ്, കാശ് ഇതേപോലെ എടുത്ത് കൊടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ നല്ല രീതിക്ക് സംസാരിക്കാൻ കഴിയും, കൂടുതൽ കാര്യങ്ങൾ അറിയും. സോ അങ്ങനെ ആ മഹത് വ്യക്തികളോട്, അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്ത് വേണമെങ്കിലും ജീവിച്ചോ, പൈസയാണ് എല്ലാത്തിനും, ഇല്ലെന്ന് പറയുന്നില്ല, പൈസ തന്നെയാണ് മെയിൻ, അത് വേണം. പക്ഷേ ഇങ്ങനെയുള്ള കുണഞ്ഞ വേലത്തരം ചെയ്തുകൊണ്ടിരിക്കാതെ, ഇങ്ങനെ ആളുകളെ പറ്റിച്ചെന്നല്ല, ആളുകളെ ഇങ്ങനെ ദുരിതത്തിലാക്കിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടുമെന്നെങ്കിൽ ഞാൻ പറയത്തില്ല. കാരണം നല്ല രീതിക്ക് പണിയറിയാവുന്നവനാണ് നിങ്ങളെങ്കിൽ, കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അറിയുന്ന ഒരുത്തനാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിൽക്കും ഈ ഫീൽഡിൽ പിടിച്ച്, ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ നിൽക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയായിരിക്കും നിങ്ങളുടെ അടുത്ത് ഇത്ര കാശും തന്നിട്ട് എനിക്ക് വിദേശത്തോട്ട് കയറി പോകണം, അതിന് നിങ്ങളെ വിശ്വസിച്ച് കാശ് തരുന്ന ആൾ. ആ ഒരു അതിൽ അവൻ സ്വപ്നങ്ങൾ അങ്ങനെ കെട്ടി കെട്ടി പണിഞ്ഞുകൊണ്ടിരിക്കും. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളിങ്ങനെ പറ്റിച്ചുകൊണ്ട് പോയെന്നറിയുമ്പോൾ ദയവ് ചെയ്ത് അതിന് നിൽക്കാതിരിക്കുക, ആ ഒരു വിഷയം വേണ്ട എന്ന് വയ്ക്കുക, പ്ലീസ്.